നമസ്കാരം. ബംഗ്ലാദേശിനെതിരായ ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യ തകർപ്പൻ ജയം അങ്ങനെ നേടിയെടുത്തിരിക്കുകയാണ്. 280 റൺസിനാണ് ഇന്ത്യ ബംഗ്ലാദേശിനെ കറക്കി വീഴ്ത്തിയത്. ആതിഥേയരായ ഇന്ത്യ 515 റൺസ് വിജയലക്ഷ്യം ബംഗ്ലാദേശിന് മുന്നിൽ വെച്ചപ്പോൾ 234 റൺസാണ് ബംഗ്ലാദേശിനാകെ നേടാനായത്. ആർ അശ്വിൻ്റെ ഓൾറൗണ്ട് പ്രകടനം തന്നെയാണ് ഇന്ത്യക്ക് ഈയൊരു വമ്പൻ വിജയം നേടിക്കൊടുത്തത്. ആദ്യ ഇന്നിംഗ്സിൽ 113 റൺസ് എടുത്ത അശ്വിൻ രണ്ടാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റുകളുമായി തിളങ്ങുകയായിരുന്നു. ഈ പ്രകടനമാണ് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായത്. പാകിസ്ഥാനെ വൈറ്റ് വാഷ് ചെയ്ത ആത്മവിശ്വാസത്തിലെത്തിയ ബംഗ്ലാദേശിന് തലതാഴ്ത്തി മടങ്ങേണ്ടി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബംഗ്ലാതാരങ്ങൾ പൂർണ്ണ ആത്മവിശ്വാസത്തിലായിരുന്നു. അവർ അത് പറയുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ നട്ടലൊടിക്കുമെന്ന് പറഞ്ഞു വന്നവരാണ് ഇപ്പോൾ തലതാഴ്ത്തി മടങ്ങിയിരിക്കുന്നത്. 1.5 ദിവസം ബാക്കി നിർത്തിയാണ് ബംഗ്ലാദേശ് തോൽവി സമ്മതിച്ചത്. 2 മത്സര പരമ്പരയിലെ ആദ്യ മത്സരത്തിലെ ജയത്തോടെ ഇന്ത്യ പരമ്പര കൈവിടില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. എന്നാൽ ആദ്യ മത്സരത്തിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ ചില പ്രശ്നങ്ങൾ ഇന്ത്യയെ വേട്ടയാടുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് വിശദമായി ഒന്ന് നോക്കാം. ഇന്ത്യയെ അലട്ടുന്ന പ്രധാന പ്രശ്നം മറ്റൊന്നുമല്ല, അതിലാദ്യത്തേത് വരുന്നത് വിരാട് കോഹ്ലിയുടെ മോശം ഫോം തന്നെയാണ്. ഇന്ത്യയുടെ സൂപ്പർ ബാറ്ററായ വിരാട് കോഹ്ലിക്ക് 2 ഇന്നിംഗ്സിലും തിളങ്ങാനായില്ല. ആദ്യ ഇന്നിംഗ്സിൽ 6 റൺസിനും രണ്ടാം ഇന്നിംഗ്സിൽ 17 റൺസിനുമാണ് കോഹ്ലി മടങ്ങിയത്. വലിയ സ്കോർ നേടാൻ കോഹ്ലിക്ക് സാധിക്കുന്നില്ല എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ബംഗ്ലാദേശ് പരമ്പരയ്ക്ക് ശേഷം ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരകൾ വരാനിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഇത്രയും നിസ്സാരമായിരിക്കില്ല എന്നും പലർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയുടെ പ്രകടനം ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ശക്തമായ തിരിച്ചുവരവ് നടത്താൻ കോഹ്ലിക്ക് സാധിക്കാത്ത പക്ഷം ഇന്ത്യക്ക് വലിയ ടൂർണമെൻറ്റുകളിൽ തിരിച്ചടി നേരിട്ടേക്കാം. ഒന്നാം ടെസ്റ്റ് ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ വിരാട് കോഹ്ലി നെറ്റ്സ് പരിശീലനമടക്കം നടത്തി ഫോം വീണ്ടെടുക്കാൻ കഠിനമായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കോഹ്ലി ഫോം കണ്ടെത്തി തിരിച്ചെത്തേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കോഹ്ലിയുടെ മോശം ഫോം ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ശുഭ്മൻ ഗില് ബംഗ്ലാദേശ് ടെസ്റ്റിൻ്റെ രണ്ടാം ഇന്നിംഗ്സിൽ തകർപ്പൻ സെഞ്ചുറി പ്രകടനം നടത്തിയിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ റണ്ണൊന്നും മുടക്കാതെ പുറത്തായ ഗില് രണ്ടാം ഇന്നിംഗ്സിൽ 119 റൺസോടെയാണ് കസറിയത്. എന്നാൽ ഗില്ലിൻ്റെ കണക്കുകളിലേക്ക് വരുമ്പോൾ ആദ്യ ഇന്നിംഗ്സിൽ പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. 3rd നമ്പറിലേക്കെത്തിയ ശേഷം കളിച്ച ടെസ്റ്റിലെ ഗില്ലിൻ്റെ പ്രകടനങ്ങൾ നോക്കുമ്പോൾ ആദ്യ ഇന്നിംഗ്സിൽ വളരെ മോശം റെക്കോർഡാണ് പറയാനായിട്ടുള്ളത്. എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ ഗില് മികവ് കാട്ടുന്നുണ്ട്. ചേതേശ്വർ പൂജാരയുടെ 3rd നമ്പർ സീറ്റ് ഗിൽ ഇനി അല്പകാലം അടക്കി ഭരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ച് പറയാം. ഗില്ലിൻ്റെ സ്ഥിരത ഇന്ത്യക്ക് തലവേദന ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. മധ്യനിരയിൽ അജിൻക്യ രഹാനയ്ക്ക് പകരം KL രാഹുലിനെയാണ് ഇന്ത്യ പരിഗണിക്കുന്നത്. രാഹുലിൻ്റെ പ്രശ്നവും സ്ഥിരത കുറവാണ്. സമ്മർദ്ദഘട്ടത്തിൽ രക്ഷകനാകുന്നതിൽ രാഹുലും പിന്നോട്ട് തന്നെയാണ്. ഇത് ഇന്ത്യക്ക് ആശങ്ക ഏറ്റുകയും ചെയ്യുന്നുണ്ട്. ചില നിരാശയോടൊപ്പം ഇന്ത്യക്ക് കരുത്താകുന്ന ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതിലൊന്നാമത്തെ കാര്യം ഋഷഭ് പന്തിൻ്റെ തിരിച്ചുവരവ് തന്നെയാണ്. ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്ക് ഋഷഭ് പന്ത് ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. സെഞ്ചുറി പ്രകടനമടക്കം നേടാൻ ഋഷഭിന് സാധിച്ചിരുന്നു. ബോർഡർ ഗവസ്കർ ട്രോഫി അടക്കം വരാനിരിക്കെ ഇതെല്ലാം ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. പേസ് നിരയിൽ ജസ്പ്രീത് ബുംറ പഴയ മികവ് തുടരുന്നതും ആർ അശ്വിൻ, രവീന്ദ്ര ജഡേജ എന്നിവരുടെ ഓൾറൗണ്ട് മികവും ഇന്ത്യക്ക് കരുത്ത് പകരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആകാശ് ദീപിൻ്റെ ബൗളിങ്ങും ഇന്ത്യക്ക് കൂടുതൽ ശക്തി പകരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അടുത്ത മത്സരത്തിനിറങ്ങുമ്പോൾ ഇന്ത്യ ഇതേ ഒരു ഊർജ്ജത്തോടെ തന്നെ ഇറങ്ങുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇന്ത്യ അപ്പോഴും ജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കില്ല.